ദൈവ നിശ്ചയപ്രകാരം സോമിൽ അസോസിയേഷന്റെ പ്രസിഡന്റായി മലങ്കര വർഗീസിനെ ആ നാട്ടുകാർ തിരഞ്ഞെടുത്തു. ഇന്ന് വർഗീസ് മലങ്കര വർഗീസ് എന്ന് പേരോടുകൂടി അറിയപ്പെട്ടിരിക്കുകയാണ്. 1974 മാളിയക്കൽ പൗലോസിന്റെയും മറിയാമ്മയുടെയും മകളായ സാറാമ്മയെ വർഗീസ് വിവാഹം കഴിക്കാൻ പോവുകയാണ്. അത് ആ പള്ളിയിലൊക്കെ നോക്കൂ, ഒരു വിവാഹ കുദാശ നടക്കുകയാണ്. പ്രതിനിധീകരിച്ച് സഭാ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവം തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് 4 മക്കളെ ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് നൽകി. ഇന്ന് മലങ്കര വർഗീസ് എന്നറിയപ്പെടുന്ന ആ ബഹുമാന്യനായ വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ, വ്യാപാരിയാണയാൽ ആ നഗരത്തിലെ മനതയുള്ളൊരു ദേഹമാണ്. ഈ അവസരത്തിൽ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആനപ്പാപ്പി എന്ന മഹാപുരുഷന്റെ കഥ മലങ്കര വർഗീസിന്റെ മനസ്സിൽ കൂടി കടന്നുപോയി. ആളുകൾ ഓമനപ്പേരിൽ ആനപ്പാപ്പി എന്നറിയപ്പെടുന്ന വർഗി ആശാൻ, മലങ്കര സഭാപാസുരൻ, വട്ടശ്ശേരിൽ ദീപന്യാസോസ് തിരുമേനിയുടെ അംഗരക്ഷകനായി, അദ്ദേഹത്തിന് വധഭീഷണി ഉള്ളതിനാൽ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞിരുന്ന ഒരു മല്ലനും അധ്യാപകനുമായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത് യഹൂദന്മാരുടെ സ്വാതന്ത്ര്യത്തിനും പുരോഹിതന്മാരുടെ അഴിമതിക്കുമെതിരെ കൊള്ളയും കൊലപാതകവും നടത്തി അക്രമത്തിലൂടെ അധികാരം കൈക്കലക്കാൻ ശ്രമിച്ച പ്രവാസെന്ന കൊള്ളക്കാരനെ പോലെ വിഘടനവാദികൾ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനെ വധിക്കാൻ പ്ലാനിടുകയാണ്. സഭാമക്കളെ, ആനപ്പാപ്പി ഒരു ദിവസം അരമനക്കടയിൽ കടവിൽ ചായ കുടിക്കുന്നതിന് വേണ്ടി അതാ നടന്നു തീരുകയാണ്. ഈ അവസരത്തിൽ എതിരാളികൾ കാട്ടിനുള്ളിൽ മറഞ്ഞിരുന്ന ആയുധങ്ങളുമായി ആനപ്പാപ്പി ആക്രമിക്കുകയാണ്. വരിവാളേറ്റ് വെട്ടുകൊണ്ട് ആനപ്പാപ്പി അത് തരുത്തു. 4 വശത്തുനിന്നും ആനപ്പാപ്പി ആക്രമിക്കുകയാണ്. എല്ലാ അരിയും വെട്ടും അവൻ തരുത്തു. ഈ അവസരത്തിൽ പുറകിൽ ഇരുന്ന തെങ്ങിൻ കുട്ടിയിൽ കാലു തല്ലി ആനപ്പാപ്പി മലർന്നടിച്ചു വീണു. മലർന്നടിച്ചു വീണ ആനപ്പാപ്പിയുടെ കുതികാലിന് വടിവാലി കൊണ്ട് വെട്ടി രക്തത്തിൽ കിടന്ന് കിടക്കുകയാണ് ആനപ്പാപ്പി. സഭാമക്കളെ, ഈ സഭയ്ക്ക് വേണ്ടി ആനപ്പാപ്പി എന്ന വർക്കി ആശാൻ ജീവൻ വെടിഞ്ഞു. എന്നാൽ നമ്മുടെ സഭയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമേ അറിയൂ. സത്യവും നീതിയും നടപ്പാക്കാൻ വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഈ അവസരത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് കാര്യം ഓർത്തു പോവുകയാണ്. മലങ്കര സഭയുടെ
കൊച്ചു തിരുമേനി എന്നറിയപ്പെട്ടിരുന്ന പുത്തൻകാവിൽ ഫീലക്സിനോസ് തിരുമേനി ഒരിക്കൽ അദ്ദേഹം പണിതുയർത്തിയ മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിന്റെ ആദ്യ സമയത്ത് അതൊരു ഓല കെട്ടിയ ഷെഡായിരുന്നു, ഒരു കൊച്ചു ഓലപ്പുര. തിരുമേനി ഒരു ദിവസം ആ ഓല കെട്ടിയ സ്കൂളിന്റെ പരിസരത്ത് കൂടി നടക്കുമ്പോൾ അടുത്തുള്ള ഇടവകയിലെ ഒരാളിന്റെ ഒരു പ്ലാവിൽ നിന്നും വലിയൊരു കമ്പ് ഈ ഓലക്ഷത്തിന്റെ മുകളിലേക്ക് ചരിഞ്ഞു നിൽക്കുകയാണ്. നിറയെ ചക്ക കാട്ടിലങ്ങനെ ആടുകയാണ്. തിരുമേനി നോക്കി, തിരുമേനി പറഞ്ഞു, കാറ്റടിച്ചെങ്ങാണെന്ന് ഈ കമ്പടിഞ്ഞ് തന്റെ സ്കൂളിന്റെ മുകളിലേക്ക് വീണാൽ തന്റെ കുഞ്ഞുങ്ങളുടെ ഗതി എന്താകും? ഫീലക്സിനോ തിരുമേനി അടുത്ത വസ്തുവിന്റെ ഉടമസ്ഥനായ മാത്തച്ഛനോട് പറഞ്ഞു, മകനെ മാത്തച്ച, ഈ പ്ലാവിന്റെ കൊമ്പ് കാറ്റത്താടി ഈ സ്കൂളിന്റെ പുറത്ത് വീണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അപ്പോൾ മാത്തച്ഛൻ പറയുകയാണ്, തിരുമേനി സ്വർഗത്തിലോട്ട് നോക്കി പ്രാർത്ഥിക്കു ദൈവം നമ്പുരാനോട്, ഈ പ്ലാവടിഞ്ഞ് സ്കൂളിന്റെ മണ്ടയ്ക്ക് വീഴാതിരിക്കാൻ വേണ്ടി. നിമിഷങ്ങൾക്കകം പുത്തൻകാവിൽ കൊച്ചു തിരുമേനി എന്നറിയപ്പെടുന്ന ഫീലക്സിനോസ് തിരുമേനി മുറ്റിന്മേൽ നിന്നു സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി പരിശുദ്ധ പിതാവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാലഞ്ച് നിമിഷങ്ങൾ കഴിഞ്ഞു കാറ്റടിച്ചു തുടങ്ങി. കൊടുങ്കാറ്റായി മാറി ആ പ്ലാവിന്റെ കണ്ണുകൾ തുരുഷി ഒഴിച്ച് ആ വസ്തുവിന്റെ ഉടനത്തന്റെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ആളുകൾ ഓടിക്കൂടി. ആശ്ചര്യത്തിന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയോ? കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആ വസ്തുവിന്റെ ഉടമസ്ഥൻ ആ പ്ലാവ് വെട്ടിക്കെറിഞ്ഞു. സഭാമക്കളെ, ഇത് കാലം ചെയ്ത തിരുമേനിയുടെ കഥ. എന്നാൽ ഈ സഭയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു തിരുമേനിയെ പറ്റി പറയുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം കോട്ടയം ഭദ്രാസനത്തിന്റെ ഈ വാനിയോസ് തിരുമേനി. അദ്ദേഹം ചെങ്ങന്നൂർ ഭദ്രാസനത്തിലുള്ള മംഗലം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു മെമ്പറാണ്. മംഗലം ദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ പരിപാപനമായ പമ്പയാറിന്റെ തീരത്ത് ഒരു കൊച്ചു ഗ്രാമം. മംഗളമോദറയാറാട്ടിൻപുഴ കോഴിപ്പറമേറ്റം മംഗളമുയരും പുത്തൻകാവി അഞ്ചുതരക്കിടയിൽ മംഗളമോദറയാറാട്ടിൻപുഴ കോഴിപ്പറമേറ്റം മംഗളമുയരും പുത്തൻകാവി അഞ്ചുതരക്കിടയിൽ മിന്നിവിളങ്ങും പമ്പാനടിയുടെ വെള്ളിമടിത്തട്ടിൽ പൊന്നു വിളങ്ങണമോരുന്നുണ്ടത് മംഗള നാടല്ലോ. ഭദ്രാസനത്തിലെ കോട്ടയം ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന ഈവാനിയോസ് തിരുമേനിയുടെ പള്ളിയിൽ ഒരു വഴിത്തർക്കം. നിരവധി വർഷങ്ങളായി പള്ളിയിലേക്ക് ഒരു അടുത്തുള്ള ഒരു പുരാണത്തിൽ കൂടിയാണ് ആളുകൾ പള്ളിയിലേക്ക് നടന്നു വന്നിരുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്തിൽ കൂടിയാണ് ആളുകൾ പള്ളിയിലേക്ക് വന്നിരുന്നത്. കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞു, പഴയ ആളുകളൊക്കെ മരിച്ചുപോയി, പുതിയ തലമുറ വന്നു. അവർ പള്ളിയിലേക്കുള്ള വഴി കെട്ടിയടക്കാൻ തീരുമാനിച്ചു. ജനങ്ങൾ എതിർത്തു, പള്ളിയിലേക്കുള്ള വഴി കെട്ടിയടക്കിയോ? വസ്തുവിന്റെ ഉടമസ്ഥൻ എതിർത്തു, വസ്തു എന്റേതാണ്, ഞാൻ കെട്ടിയടക്കും. വിലക്കായി ബഹളമായി. ആളുകൾ കോട്ടയത്ത് ചെന്ന് ഈവാനിയോസ് തിരുമേനിയെ പേരും അറിയിപ്പിച്ചു. ഈവാനിയോസ് തിരുമേനി ക്യാൻസർ എന്ന മഹാരോഗത്തെ പ്രാർത്ഥന എന്ന ദിവ്യൌഷധം കൊണ്ട് സൗഖ്യം പ്രാപിച്ച തിരുമേനി രണ്ടു കൂട്ടരെയും അരമനയിലേക്ക് വിളിപ്പിച്ചു. ഇടവക ജനങ്ങൾ കൂട്ടമായും ഇടവകയിലെ അംഗമായ വസ്തുവിന്റെ ഉടമസ്ഥൻ ഒറ്റയ്ക്കുമാണ് കോട്ടയത്ത് അരമനയിലേക്ക് ചെന്നത്. തിരുമിനസ് രണ്ടു കൂട്ടരെയും ഇരിക്കാൻ കൽപ്പിച്ചു. രണ്ടു കൂട്ടർ വിരുന്നു. അപ്പോൾ പള്ളിക്കൈക്കാരും പള്ളിയുടെ ട്രസ്റ്റിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വസ്തുവിന്റെ ഉടമസ്ഥനെ ശകാര വസ്ത്രം തൊഴുത്തുവിട്ടുകൊണ്ട് തിരുമേനിയുടെ അടുക്കൽ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. തിരുമേനി അവരെ ശാസിച്ചു, മക്കളെ, വസ്തുവിന്റെ ഉടമസ്ഥനാണ് ആദ്യം സംസാരിക്കാനുള്ള അവസരം. അദ്ദേഹം പറയട്ടെ കാര്യം എന്താണെന്ന്. വസ്തുവിന്റെ ഉടമസ്ഥൻ അപ്പോൾ തിരുമേനിയോട് പറയുകയാണ്, തിരുമേനി, എന്റെ അപ്പൻ അപ്പൂപ്പന്മാര് സമ്പാദിച്ച വസ്തുവാ, അത് പള്ളിക്കാർ വേണമെന്ന് പറയുവാ, അത് ഞാൻ കൊടുക്കില്ല തിരുമേനി. അപ്പോൾ തിരുമേനി പറഞ്ഞു, മക്കളെ, പള്ളിയിലേക്കൊരു വഴിക്ക അതിന്റെ വില തരും, മക്കളത് കൊടുക്ക.
അപ്പോൾ ബസ്സിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, തിരുമനസേ, അച്ഛനല്ല തിരുമേനി അല്ല ദൈവം തമ്പുരാൻ വന്നു പറഞ്ഞാലും ഞാൻ എന്റെ വസ്തു തരികയില്ല. ആക്രോശിച്ചു, തിരുമേനിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ ആക്രോശിക്കുകയാണ്. തിരുമനസ് പറഞ്ഞു, മക്കളെ പ്രകോപിതനാകാതെ, ബലഹീനനായ എന്നെയും ഇടവകയിലെ വികാരി അച്ഛനെയും പറഞ്ഞോളൂ, പക്ഷെങ്കിൽ സർവത്തിന്റെ ഉടമസ്ഥനായ ദൈവം തമ്പുരാനെ പറയരുത്. മക്കളെ പറയരുത്. ഈ വന്നിരിക്കുന്ന താങ്കൾ ഇന്ന് ജീവനോടെ വീട്ടിലെത്തണമെങ്കിൽ ആ ദൈവം തമ്പുരാൻ കനിയണം. മക്കളെ, വസ്തു കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട, ദൈവത്തിനെ അധിക്ഷേപിക്കരുത്. തിരുമേനിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ആ വസ്തുവിന്റെ ഉടമസ്ഥൻ നേരെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോയി. അടുത്തു കണ്ട ഒരു ബസ്സിലൊക്കെ ഞാൻ ചാടിക്കയറി വസ്തു മുന്നോട്ടെടുത്തു. കയ്യിൽ നിന്നും ബസ്സിൽ നിന്നും കൈവിട്ട അയാൾ ആ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ പിൻചക്രങ്ങളിൽ തകർന്നെറിഞ്ഞു മരിച്ചു. ഒരു കുറെ ഇറച്ചി കഷ്ണങ്ങളായി മാറിക്കഴിഞ്ഞു. ഓലയിൽ പഴയ പായിൽ പൊതിഞ്ഞാണ് ശവശരീരം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അയാൾ എന്ത് നേടി, എന്ത് സമ്പാദിച്ചു? നമ്മുടെ സഭയുടെ പിതാക്കന്മാർ, നമ്മുടെ തിരുമേനിമാർ സഭയ്ക്കൊരു അനുഗ്രഹമാകട്ടെ. അവരുടെ പ്രാർത്ഥന നമ്മുടെ സഭയെ എന്നേക്കും ഉയരത്തിലേക്ക് നയിക്കട്ടെ. ഈ അവസരത്തിൽ തിരുമേനിയുടെ കാര്യമൊക്കെ പറഞ്ഞു. സഭാമക്കളെ, സഭയുടെ നട്ടെല്ലാണ് വൈദികർ. ഒരു വൈദികന്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം. സഭയിലെ ഒരു വൈദികനെ പറ്റി, ഗബ്രിയേൽ എന്നൊരു മലാഖയെ പോലെ വൈദിക നൽകിയ പേരും പെരുമയുമുള്ള ഒരു കുടുംബത്തിലെ വൈദികനാണ് അദ്ദേഹം. 1850 പരുമല തിരുമേനിയോടൊപ്പം സഭയെ ശുശ്രൂഷിച്ച വൈദിക ശ്രേഷ്ഠന്മാർ ആ കുടുംബത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു വൈദിക ശ്രേഷ്ഠൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു ഭദ്രാസനത്തിൽ വൈദിക വൃത്തി നടത്തുകയാണ്. ചെറുതും വലുതുമായ എല്ലാ പള്ളികളിലും അദ്ദേഹം വൈദിക വൃത്തി നടത്തി. സ്കൂളുകൾ, ആശുപത്രികൾ, ആതുരാലയങ്ങൾ എല്ലാം അദ്ദേഹം നോക്കി നടത്തി. അനവധി പള്ളികൾ പണിയുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തു. വർഷങ്ങൾ കുറെ കടന്നുപോയി. ഇന്ന് അദ്ദേഹത്തിന് 60 പ്രായമുണ്ട്. ആ ഭദ്രാസനത്തിലെ ഏറ്റവും സീനിയറായ വൈദിക ശ്രേഷ്ഠനാണ്. ആ വൈദിക ശ്രേഷ്ഠന്റെ ഒരു ചെറിയ കുറവുണ്ടെന്ന് ചിലര് പറയും. ആ കുറവെന്താണെന്നോട് പറയാം. ആ വൈദിക ശ്രേഷ്ഠൻ തന്റെ പൂർവികന്മാർ പഠിപ്പിച്ചതുപോലെ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് സഭ സ്ഥാപിച്ചത് ചിലരുടെ വൈറ്റിപ്പഴപ്പിനോ മറ്റു ചിലരുടെ സ്ഥാനമാനങ്ങൾക്കോ അല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അത് നടപ്പാക്കാൻ ശ്രമിച്ചു. അധികാരമോഹികളെയും സഭയുടെയും ഭദ്രാസനത്തിന്റെയും സ്വത്തിൽ കണ്ണു നിട്ടിരിക്കുന്നവരെയും അദ്ദേഹം ശാസിച്ചു.
எதிர்ப்புகள் உண்டாகி ஒன்றும் மகளச்சில்ல. எல்லாம் கிறிஸ்துவேசுவின் நாமத்தில் അർപ്പിച്ചുകൊണ്ട് ആ വൈദിക സെഷൻ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി. ഇന്ന് 60 വയസ്സിലധികം പ്രായമുണ്ട്. ഈ അവസരത്തിൽ കുറെ ആളുകൾ ഭദ്രാസനത്തിലെ ചില മാന്യപ്പെട്ട വ്യക്തികൾ അച്ഛനോട് ഒരു ദിവസം ചോദിച്ചു, അച്ഛോ ഇത്രയും പ്രായമൊക്കെ ആയിട്ട് അച്ഛൻ എന്താ സഭ ഒരു കോറപ്പിസ്കോപ്പ പദവി നൽകാത്തത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ എന്നെക്കാളിൽ എത്രയോ കഴിവും ബലവും പ്രതാപവും ഉള്ള എത്രയോ നല്ല വൈദിക സെഷന്മാർ ഈ ഭദ്രാസനത്തിലുണ്ട്, അതൊരു കുറവായി ഞാൻ കാണുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, കുറെ ആളുകൾ ഭദ്രാസന മെത്രാപ്പോലീസിനെ കാണുന്നതിന് വേണ്ടി ഈ വൈദിക സെഷന് ഒരു കോറപ്പിസ്കോപ്പ പദവി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ആലോചന നടത്തി. എങ്ങനെയോ വിവരമറിഞ്ഞ വൈദിക സെഷൻ അവരെ ശാസിച്ചു, മക്കളെ അരുത്, ചോദിച്ചു വാങ്ങുന്ന സമ്മാനമൊന്നുമേ ഭൂഷണമല്ലേതു വൈദികേനെ. ചോദിച്ചു വാങ്ങുന്ന സമ്മാനമൊന്നുമേ ഭൂഷണമല്ലേതു വൈദികേനെ. മക്കളെ, ചോദിച്ചു വാങ്ങുന്ന സൗഭാഗ്യങ്ങളെ ഒരു വൈദികന് ഭൂഷണമല്ല. മക്കളെ, നിങ്ങൾക്ക് എന്നെ ഒരു എപ്പിസ്കോപ്പ ആക്കണമെന്ന ആശയമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സഭയെ സ്നേഹിക്കൂ. നിങ്ങളുടെ ഈ സഭയിൽ, നിങ്ങളുടെ ഈ ഭദ്രാസനത്തിൽ, നിങ്ങളുടെ ഇടവകയിൽ മാറാരോഗം പിടിപെട്ട് മരണത്തോട് മല്ലടിച്ച് മണിക്കൂറുകൾ എണ്ണിക്കഴിയുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബനാഥൻ ആശുപത്രിയിലാണ്. ഒരു തൊഴിലുമില്ലാത്ത അദ്ദേഹത്തിന്റെ ഭാര്യ, പറക്കമുറ്റാത്ത 2-3 കുഞ്ഞുങ്ങൾ. നിങ്ങൾ പോയി ആദ്യമായി അവരെ സഹായിക്കൂ. നിങ്ങളുടെ സ്വത്തും സമ്പത്തും അങ്ങനെ ഈ സഭയ്ക്ക് ഒരു നന്മ വരുത്തട്ടെ. ആ കൂടിയിരുന്ന ആളുകളൊക്കെ ചിന്തിച്ചു അച്ഛന്റെ ആ ആദർശത്തിൽ, അച്ഛന്റെ ഉപദേശത്തിൽ. ആ കൂടിയിരുന്നവരൊക്കെ 1000, 2000, 5000, 10000 നിമിഷങ്ങൾക്കകം വലിയൊരു എമൗണ്ട് പിരിച്ചെടുത്തു. അച്ഛൻ പറഞ്ഞു, മക്കളെ, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് മക്കളെ. ആ തുകയുമായി ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ രോഗിയുടെ ഭവനം സന്ദർശിച്ചു. ആ രോഗിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ഇറങ്ങാൻ സമയത്ത് വന്യ പുരോഹിതൻ ആ വൈദിക സെഷൻ ആ സ്ത്രീ അടുത്ത് വിളിച്ചു, മകളെ, നിന്റെ സഭ നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. നിന്റെ കൂടെ ആരുമില്ലെന്ന് വിചാരിക്കരുത്. നിന്റെ സഭ ഇതാ നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. രൂപ അടങ്ങിയ കവർ ആ വൈദിക സെഷൻ ആ സ്ത്രീയുടെ കൈകളിലേക്ക് കൊടുത്തു. കണ്ണിൽ നിന്നും കണ്ണുനീർച്ചാലുകൾ ഒഴുകി, രണ്ട് കൈകളും കൂപ്പി, എന്റെ സഭ എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള വൈദിക ശ്രേഷ്ഠന്മാരാണ് ഈ സഭയ്ക്ക് ആവശ്യം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. ഇന്ന് നീതി നടപ്പാക്കുവാൻ വേണ്ടി സഭാ മേലധ്യക്ഷന്മാർ നിരാഹാരം ഇരിക്കേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ്. അറിയാം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നീതി പീഠം വിധിച്ചോരു നിയമത്തെ നടപ്പാക്കാൻ നിരാഹാരം ഇരുന്നല്ലോ. നീതി പീഠം വിധിച്ചോരു നിയമത്തെ നടപ്പാക്കാൻ നിരാഹാരം ഇരുന്നല്ലോ. I'm the
മക്കൾക്ക് വേണ്ടി മുന്നാടി മുന്നോട്ട് തന്നെ പോവുകയാണ് ജീവൻ കൊടുത്തും സഭയുടെ സഭയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയോട് കൂടി അയാൾ മുന്നേറുകയാണ് എന്നാൽ സഹറാമയിലെ ദുഃഖിതയാണ് കാരണം വിഘടനവാദികൾ പ്രവാസിന്റെ മക്കൾ സഭയെ വിഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ വെള്ളവസ്ത്രങ്ങളും അണിഞ്ഞ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദുഃഖഭാരം ചുമക്കുന്ന പെൺകൊടി ണെങ്കിൽ ഉറക്കം വരുന്നില്ല തന്റെ പ്രാണനാഥൻ എന്തെങ്കിലും സംഭവിച്ചാലോ ഊണില്ലുറക്കമില്ലോ മനാൽക്കിന്ന് കണ്ണീരൊന്നും തോന്നതില്ല മലങ്കര വർഗീസിന്റെ ജീവൻ വേണ്ടി അവർ വില പറഞ്ഞു ഒരു ദിവസം മലങ്കര വർഗീസ് ഉച്ച സമയത്ത് നടന്നു പോകുമ്പോൾ അവർ പതിയിരുന്ന് മലങ്കര വർഗീസിനെ ആക്രമിച്ചു പരിവാർ കൊണ്ട് വെട്ടി രക്തത്തിൽ കലന്ന് പരക്കുകയാണ് വർഗീസ് അതാ രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴുന്ന ശരീരവുമായി മലങ്കര വർഗീസ് അവിടെ കിടന്ന് പരക്കുകയാണ് സഭയ്ക്ക് വേണ്ടി മലങ്കര വർഗീസ് വെട്ടും കുത്തും ശരീരം ആസകലം കുത്തും വെട്ടും കടാര കൊണ്ടുള്ള കുത്തുമേറ്റ് രക്തത്തിൽ കിടന്നു കിടക്കുകയാണ് ഈ അവസരത്തിലും മലങ്കര വർഗീസിന്റെ ചുണ്ടിൽ നിന്നും ഒരേ ഒരു ശബ്ദം മാത്രം ഉയർന്നു നീതി ലഭിക്കണേ നീതി ലഭിക്കണേ എൻ സഭയ്ക്കെന്നും നീതി ലഭിക്കണേ നീതി ലഭിക്കണേ നീതി ലഭിക്കണേ എൻ സഭയ്ക്കെന്നും നീതി ലഭിക്കണേ ആയിരങ്ങൾ ആയിരങ്ങൾ മലങ്കര വർഗീസിന്റെ ദുഃഖവാർത്തി അറിഞ്ഞ് പെരുമ്പാവൂരിലേക്ക് നടന്നെടുക്കുകയാണ് നന്റെ തടിച്ചു മാറി തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓർത്തഡോക്സ് വിശ്വാസികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പെരുമ്പാവൂരിലേക്ക് നടന്നെടുക്കുകയാണ് മലങ്കര വർഗീസിന്റെ ഭാര്യയും നാലു മക്കളും വാവിട്ട് നിലവിളിച്ച് നന്ദ കടിച്ചുകൊണ്ട് ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരയുകയാണ് സഹോദരങ്ങളെ മലങ്കര വർഗീസ് എന്ത് കുറ്റം ചെയ്തു സഭയെ സ്നേഹിച്ചത് ഒരു കുറ്റമാണോ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ നമ്മുടെ മെത്രാപ്പോലീത്തമാരെല്ലാവരും തന്നെ നൂറുകണക്കിന് വൈദിക ശിഷ്യന്മാർ ആ